കോഴിക്കോട് ജില്ലയിൽ രണ്ടു വർഷം കൊണ്ട് 12,716 കുടുംബങ്ങൾക്ക് പട്ടയം നൽകിയതായി റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. പട്ടയം അതിവേഗം നൽകുക എന്നതാണ് സർക്കാർ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. പുല്ലൂരാമ്പാറയിൽ പട്ടികവർഗ കുടുംബങ്ങൾക്ക് പട്ടയം വിതരണം ചെയ്തു സംസാരിക്കുകയായിരുന്നു മന്ത്രി. രണ്ട് വർഷക്കാലം കൊണ്ട് കോഴിക്കോട് ജില്ലയിൽ മാത്രം 12,716 കുടുംബങ്ങളാണ് ഭൂമിയുടെ അവകാശികളായി മാറിയതെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു. തിരുവമ്പാടി, കൊടക്കാട്ടുപാറ വാർഡിലെ മേലേപ്പൊന്നാങ്കയം, ആനക്കാമ്പോയിൽ വാർഡിലെ ഓടപ്പോയിൽ എന്നിവിടങ്ങളിലെ പട്ടികവർഗ കോളനികളിലെ 60 കുടുംബങ്ങൾക്കുള്ള പട്ടയ വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പട്ടയം അതിവേഗം നൽകുക എന്നത് ഗവൺമെന്റിൽ ലക്ഷ്യമാണ്. ഈ സർക്കാരിന്റെ കാലത്ത് 123,000 പട്ടയങ്ങൾ കേവലം 2 വർഷക്കാലം കൊണ്ട് വിതരണം ചെയ്തതായും മന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത വിധത്തിലുള്ള നടപടിയാണ്. കേരളത്തിൽ നടന്ന പട്ടയ മിഷൻ 6 ഘടകത്തിലൂടെയാണ് നടന്നുപോകുന്നത്. നമ്മുടെ സർക്കാർ ജീവനക്കാർ എൻട്രി കേരളം എന്ന് പറയുന്നത് പോലെ പട്ടയത്തിന് കൊടുത്ത അപേക്ഷകൾ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊടുത്താൻ കഴിയുന്ന വിധത്തിലുള്ള 2 കേന്ദ്രങ്ങൾ, ഒന്ന് ജനപ്രതിനിധികളുടെ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ കൂടുതൽ പോകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന 3-ാമത്തെ വെള്ളിയാഴ്ച 3 മണിക്ക് എല്ലാ വില്ലേജിലും നിർബന്ധമായി തോന്നുന്ന വില്ലേജുകളുടെ ജനകീയ സഭയാണ്. മംഗലശ്ശേരി തോട്ടം സഹകരണ കണക്കോട് സംസാരിക്കുകയായിരുന്നു. 1980 ഫോറസ്റ്റ് ആക്ട് നിലവിൽ വരുന്നതിന് മുമ്പ് കൈമാറുന്ന സ്ഥലമാണ് യഥാർത്ഥത്തിൽ മംഗലശ്ശേരി തോട്ടം. ഫോറസ്റ്റ് ആക്ട് വരുന്നതിന് മുമ്പ് കൈമാറപ്പെട്ട ഒരു ഭൂമി എന്നുള്ള ആരോഗ്യ സാധാരണ വകുപ്പിന് തന്നെ കൊടുക്കാവുന്ന വിദഗ്ധികൾ മാറ്റാനുള്ള കാര്യത്തിൽ മാറ്റിയിട്ടുണ്ട് ഫയൽ സെക്രട്ടറി നൽകിയിട്ടുണ്ട്. അതിവേഗം പരിശോധിക്കാൻ തന്നെയാണ് വകുപ്പ് ആരംഭിച്ചിട്ടുള്ളത്. ഡിജിറ്റൽ റീസർവേയുടെ ഭാഗമായി എല്ലാവരുടെയും ഭൂമിക്ക് ചുറ്റും ഡിജിറ്റൽ വേലി സാധ്യമാവുന്നു. റവന്യൂ രജിസ്ട്രേഷൻ സർവേ വകുപ്പുകളുടെ പോർട്ടലുകൾ സംയോജിപ്പിച്ചുകൊണ്ട് എൻ്റെ ഭൂമി എന്ന ഇന്റഗ്രേറ്റഡ് പോർട്ടൽ നവംബർ മാസത്തിൽ മുഖ്യമന്ത്രി നാടിന് സമർപ്പിക്കും. ഇതിന്റെ ഭാഗമായി കേരളത്തിലെ ആദ്യത്തെ 15 വില്ലേജുകളിൽ ഇന്റഗ്രേറ്റഡ് പോർട്ടൽ നിലവിൽ വരും. ഇതിന്റെ ഭാഗമായി ഭൂമിയുടെ പോക്കുവരവ് വേഗത്തിലാക്കി ഭൂമിയുടെ ഉടമസ്ഥരായി ആളുകളെ മാറ്റാൻ കഴിയുമെന്നും മന്ത്രി പറഞ്ഞു. റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി കൺവീനറായി വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാനതലത്തിൽ നിരീക്ഷണ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. പട്ടയങ്ങളിൽ ഉയർന്നുവരുന്ന പ്രശ്നങ്ങൾ വേഗത്തിൽ പരിഹരിക്കപ്പെടും. ഒരു ദിവസം ഒരു ജില്ല എന്ന അടിസ്ഥാനത്തിൽ നവംബർ 8 കോഴിക്കോട് ജില്ലയിലെ റവന്യൂ ഡാഷ്ബോർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള വിഷയങ്ങളുടെ അദാലത്ത് ഓൺലൈനായി നടത്താൻ തീരുമാനിച്ചതായും മന്ത്രി പറഞ്ഞു. നികുതി അടച്ചു കൈമാറ്റം ചെയ്യാൻ കഴിയുന്ന വിധത്തിലേക്ക് മാറ്റിയെടുക്കാനുള്ള ഗവൺമെന്റ് ഉത്തരവ് അതിന്റെ അന്ത്യഘട്ടത്തിലെ പ്രക്രിയയാണ്. നിയമവകുപ്പ് കൂടി കണ്ട് സമർപ്പിക്കുന്ന പ്രശ്നം ആ വിഷയവും നമ്മൾ പരിഹരിക്കാനുള്ള രജിസ്ട്രേഷന്റെ പോർട്ടലായിട്ടുള്ള റവന്യൂ വകുപ്പിന്റെ പോർട്ടലായിട്ടുള്ള റിലീസും സർവേ വകുപ്പിന്റെ പോർട്ടലായിട്ടുള്ള ഈ മാപ്പ് കൂട്ടി യോജിപ്പിക്കണം. അത് മൂന്നും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്ത്യയിൽ ആദ്യമായി 3 വകുപ്പുകളുടെയും പോർട്ടലുകളെ കൊടുക്കുന്ന എന്റെ ഭൂമി എന്ന ഒരു ഇന്റഗ്രേറ്റഡ് പോർട്ടൽ വരാൻ പോകുന്നു. കേരളത്തിൽ ഇന്റഗ്രേറ്റഡ് പോർട്ടലിന് തുടക്കം കുറിച്ചുകൊണ്ട് നവംബർ മാസത്തിൽ സർവേ ആരംഭിച്ച് 1 വർഷം കൂട്ടി നിൽക്കുമ്പോൾ കേരളത്തിലെ ആദ്യത്തെ 15 വില്ലേജുകളിൽ കോഴിക്കോട് ജില്ലയിൽ നിന്ന് തോന്നുന്നു കൂടിയാണ് അത്തരത്തെ 15 വില്ലേജുകളിൽ ഇന്റഗ്രേറ്റഡ് പോർട്ടൽ നവംബർ മാസത്തിൽ ഇന്ത്യയിൽ ആദ്യമായി നിലവിൽ വരാൻ വേണ്ടി പോവുകയാണ്. പുല്ലൂരാമ്പാറ സി ജെ എം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ലിൻഡോ ജോസഫ് എം എൽ എ അധ്യക്ഷനായി. തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി പുളിക്കാട്ട്, വൈസ് പ്രസിഡന്റ് കെ അബ്ദുറഹ്മാൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ബോസ് ജേക്കബ്, തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ ഡി ആന്റണി, രാജു അമ്പലത്തിങ്ങൽ, ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ ബി സി അയ്യപ്പൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്, സബ് കളക്ടർ വി ചെൽസാസിനി തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ തിരുവമ്പാടി.